കൂട്ടുകാർക്ക് മല്ലൂസ് ജംഗ്ഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുവൈറ്റിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്നത് കുവൈറ്റിലെ വിസകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കുവൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടുത്തെ വിസകൾ, ഏതൊക്കെ ടൈപ്പിലുള്ള വിസകൾ നിലവിലുണ്ടെന്നും അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾക്ക് ബോധേഡ് അല്ല എന്നുള്ളതാണ്. കാര്യങ്ങൾ ഇറങ്ങിയിട്ട് നല്ലൊരു ജോലിയൊക്കെ നോക്കും, അന്വേഷിക്കും, കിട്ടുന്ന വിസയ്ക്കേക്ക് കയറി വരും. വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. നമ്മളൊരു രാജ്യത്തോട്ട് പോകാൻ തീരുമാനിച്ചാൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിസ നിയമങ്ങളെല്ലാം പാലിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ആ വിസ നിയമങ്ങളെപ്പറ്റിയും അവിടുത്തെ വിസ റൂൾസിനെ പറ്റിയും അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പിലുള്ള വിസ ഏതൊക്കെ ഉണ്ടെന്നും നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവർക്കും ആ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുവൈറ്റിൽ മാത്രമല്ല, മറ്റുള്ള ഏത് രാജ്യത്തോട്ടും, അതായത് GCC കൺട്രിയിലോട്ട് എങ്ങോട്ടാണെങ്കിലും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവിടുത്തെ വിസ നിയമങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉടനെ നിങ്ങളോട് പറയുന്നത് കുവൈറ്റിലുള്ള വിസകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അവസാനം വരെ കാണുക. കാണുന്നത് കുവൈറ്റിലെ വർക്ക് വിസയെ കുറിച്ചിട്ടാണ് കേട്ടോ. കുവൈറ്റിലെ വർക്ക് വിസ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്നത് ഈ കുവൈറ്റിന്റെ വർക്ക് വിസയിലാണെന്ന് പറയാം. വർക്ക് വിസ എന്ന് പറഞ്ഞാൽ ഷൂൺ വിസ എന്നാണ്. ഷൂൺ വിസ എന്ന് പറഞ്ഞാൽ നമ്പർ 18 വിസയാണ്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ എല്ലാ വിസകളും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പക്ഷേ എല്ലാ വിസകളും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ ഷൂൺ വിസ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ സാധിക്കത്തില്ല. പക്ഷേ നിങ്ങളൊരു ആദ്യമായിട്ട് കുവൈറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 18 നമ്പർ വിസയാണോ, അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിസയാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ 18 നമ്പർ വിസയിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. പലതരത്തിലുള്ള വിസകളുണ്ട്. അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളിത് അറിഞ്ഞിരിക്കുക, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വിസ മാത്രം നിങ്ങൾ എടുത്തിട്ട് കുവൈറ്റിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നില്ലെങ്കിൽ അത് ഒരു പ്രോബ്ലം തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പ്രവാസികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയാണ് അല്ലേ. അപ്പൊ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പലരും അവരുടെ വിസ എന്ന് പറയുന്നത് 18 നമ്പർ വിസ ആണെങ്കിലും അത് പ്രൊജക്ട് വിസയാണ്. അതായത് നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ആ കമ്പനിയുടെ പേരിൽ കയറി വരുന്ന വിസ പ്രൊജക്ട് വിസയാണ്. ആ പ്രൊജക്ട് വിസയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആ വിസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് നിങ്ങളോട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രൊജക്ട് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊജക്ടിലേക്ക് നിങ്ങൾക്ക് മാറണമെന്നോ അല്ലെങ്കിൽ വേറൊരു ജോലി നോക്കണമെന്നോ പുറത്തെന്തെങ്കിലും ജോലി നോക്കണമെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ പ്രൊജക്ട് പ്രൊജക്ട് അത് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ജോലിയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ വിസ ടൈപ്പ് ഏതാണെന്നുള്ളതാണ്. ആ വിസയെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന സാലറിയും നിങ്ങൾക്ക് കിട്ടുന്ന ജോബും എല്ലാം. അപ്പോൾ വർക്ക് വിസയാണെങ്കിൽ തന്നെ 18 നമ്പർ വിസയാണെങ്കിൽ തന്നെ, അത് ഷൂൺ വിസയാണെങ്കിൽ തന്നെ, അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വിസയാണോ എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഫാമിലി വിസ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫാമിലി വിസ എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിരിക്കും. കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ, ഫാമിലി വിസ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് സാലറി, മിനിമം സാലറി എന്ന് പറയുന്നത് 800 KD ഉണ്ടായിരിക്കണം എന്നാണ്. 800 KD ഉള്ളവർക്ക് ഫാമിലി വിസ കിട്ടത്തുള്ളൂ. പക്ഷേ അതിനകത്ത് കുറച്ച് ഇളവും കാര്യങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. അത് ഏത് കാറ്റഗറി പെട്ടവർക്കാണെന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ കുവൈറ്റിലെ വേറൊരു ടൈപ്പ് വിസയാണ് ഫാമിലി വിസ എന്ന് പറയുന്നത്. കുവൈറ്റിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് തൻ്റെ വൈഫിനെയും മക്കളെയൊക്കെ കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ സാധിക്കും. പക്ഷേ 800 KD മിനിമം സാലറി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും സ്വന്തം ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മലയാളികളും അല്ലേ. അപ്പോൾ
അതിന് സാധിക്കാത്ത ഒരു നിലയിലാണ് ഇപ്പോൾ കുവൈറ്റിലെ സ്ഥിതിയുള്ളത്. കാര്യം 800 കെ ഡി ശമ്പളം വേണം. അടിസ്ഥാന ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലി ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് അധികം നാളായിട്ടില്ല. അതിലെന്തെങ്കിലും മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് പ്രവാസികൾ ഈ ഒരു ഫാമിലി വിസയുമായിട്ട് ബന്ധപ്പെട്ട് അതെടുക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു നിബന്ധന എല്ലാവർക്കും ഒരു പ്രോബ്ലമായി വന്നിട്ടുണ്ട്. അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഫാമിലി വിസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കി നോക്കുക. നേഴ്സുമാർക്ക് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. വിസിറ്റിംഗ് വിസയെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. അപ്പോൾ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കാലയളവിൽ, അതായത് ഈ ഫാമിലി വിസ ഓപ്പൺ ചെയ്തതിനോട് അനുബന്ധിച്ചാണ് വീണ്ടും നമ്മുടെ വിസിറ്റിംഗ് വിസ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഫാമിലി വിസയും അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയും ഏകദേശം കൊറോണ ടൈമിൽ, അതായത് 2020 കൂടിയിട്ടൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ വീണ്ടുമാണ് അവർ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുവൈറ്റിലെ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്നത് നമുക്ക് ഒരു മിനിമം സാലറി എന്ന് പറയുന്നത് ഒരു 450-500 കെ ഡിയൊക്കെ സാലറി ഉള്ളവർക്ക് നമുക്ക് വിസിറ്റിംഗ് വിസ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫാമിലിയിലുള്ള ഹൗസ് വൈഫിനെയും മക്കളെയൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അത് ചെറിയ പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ചോയ്സോ അല്ലെങ്കിൽ ക്ലാസിക് പോലുള്ള ടൈപ്പിംഗ് സെൻറ്ററുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് എല്ലാം അവർ സ്റ്റാർട്ട് ചെയ്ത് തരുന്നതാണ്. ഏകദേശം 10-20 കെ ഡിയുടെ ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. 1 മന്ത് വാലിഡിറ്റിയാണ് വിസിറ്റിംഗ് വിസയ്ക്ക് നിലവിൽ കുവൈറ്റിലുള്ളത് കേട്ടോ. കുവൈറ്റിലെ മറ്റൊരു തരം വിസയാണ് കാദിം വിസ എന്ന് പറയുന്നത്. അത് നമ്പർ 20 വിസ എന്ന് പറയും. അത് ഈ ഹൗസ് മെയ്ഡ് അല്ലെങ്കിൽ ഹൗസ് ഡ്രൈവേഴ്സിനൊക്കെ വിസ അവർ ഇഷ്യൂ ചെയ്യുന്നൊരു വിസയാണത്. അത് എല്ലാ കുവൈറ്റികൾക്കും ഇത്രയും ആൾക്കാരെയൊക്കെ നിർത്താമെന്നുണ്ട്, അവരുടെ വീട്ടുകളിൽ നിർത്താമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊരു വിസയാണ് കാദിം വിസ. അതായത് നമ്പർ 20 വിസ എന്ന് പറയുന്നത് ആ വിസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് നമ്മുടെ ഒരു സ്പോൺസർ, അതായത് നമ്മുടെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ തന്നെയായിരിക്കും, അവരുടെ അണ്ടറിൽ തന്നെ നമ്മൾ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുവൈറ്റിലുള്ള വിസകളുടെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പർ 18 വിസ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫാമിലി വിസയെക്കുറിച്ച് സംസാരിച്ചു, വർക്ക് വിസയെക്കുറിച്ച് സംസാരിച്ചു. നോർമലി ഇതൊക്കെയാണ് കുവൈറ്റിൽ വരുന്ന വിസ ടൈപ്പ്. അത് പോരാതെ തന്നെ ടൂറിസ്റ്റ് വിസയും ബിസിനസ് വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള അല്ലെങ്കിൽ കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കുവൈറ്റിലെ ഒന്ന് ഓടിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം ഒരു ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുന്നവർക്കറിയാം നമ്മുടെ ചാനൽ വരുന്നതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചെറിയ ചെറിയ ഇൻഫർമേഷൻസ്, എനിക്കറിയാവുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുവൈറ്റിലോട്ട് ആദ്യമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കുവൈറ്റിലോട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിസ നിയമങ്ങളെപ്പറ്റിയും വിസകളെക്കുറിച്ചും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാര്യം ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതിനകത്ത് ചതിക്കിണികളൊക്കെ വന്ന് പെടുന്നുണ്ട്. അവരിവിടെ വന്നതിന് ശേഷമായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത് ഇത് ഈ ടൈപ്പിലുള്ളൊരു വിസയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യം ഈ വിസകൾക്കെല്ലാം നല്ല രീതിയിലുള്ള എമൗണ്ടും കാര്യങ്ങളും മുടക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവരിവിടെ വരുന്നത്. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ഇവിടെ വന്നിട്ട് ആരോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും